പറവൂരിലെ പുനർജനി പദ്ധതിക്ക് വേണ്ടി അനുവാദമില്ലാതെ വിദേശത്ത് പോയതും അവിടെ നടന്ന ചടങ്ങിൽ പണം ആവശ്യപ്പെട്ടതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് കുരുക്കുമുറുകയാണ് ഈ രണ്ട് കാര്യത്തിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പദവി ദുരുപയോഗം ചെയ്തതിനും നിയമലംഘനത്തിനും വിജിലൻസ് കേസെടുക്കും പ്രളയബാധിതർക്കായി വിദേശത്തു പോയി പണം പിരിക്കാൻ വി ഡി സതീശന് അനുവാദം കൊടുത്തിട്ടില്ലെന്ന് വിദേശ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തൊന്നിന് പൊതുപ്രവർത്തകനായ ജെയ്സൺ പാനിക്കുളങ്ങരക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയിരുന്നു കേരളത്തിലെ പ്രളയബാധിതർക്കായി നിങ്ങൾ അഞ്ഞൂറ് പൗണ്ട് വീതം സംഭാവന നൽകണമെന്ന് ബർമിങ്ഹാമിൽ പ്രസംഗിക്കുന്ന വീഡിയോ സതീശൻ തന്നെ അന്ന് ഫേസ്ബുക്കിലിട്ടിരുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന് സതീശൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇതാ പറയുന്നത് കൊടുത്താൽ കൊല്ലത്തല്ല പറവൂരിലും കിട്ടുവെന്ന് മാത്രമല്ല യാത്ര വിവാദമായപ്പോൾ പണം പിരിച്ച കാര്യം വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കുകയും ചെയ്തു സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നു പ്രളയബാധിതരെ സഹായിക്കാനായി ആരും വിദേശത്ത് പോയി പണം പിരിക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും അന്ന് പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടേറെ വാഗ്ദാനമുണ്ടായിട്ടും സംസ്ഥാന സർക്കാരോ സർക്കാരിൻ്റെ പ്രതിനിധികളോ പോലും വിദേശത്ത് പോയി ഒരു നയ പൈസ പിരിച്ചിട്ടില്ല പ്രവാസികൾ അറിഞ്ഞു നൽകിയ സഹായമാണ് സ്വീകരിച്ചത് എന്നാൽ വി ഡി സതീശൻ ഇതെല്ലാം മറികടന്ന് വിദേശത്ത് പോയി പണം പിരിച്ചു അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം നിയമസഭയിലെ ചർച്ചയിൽ എൺപത്തൊന്ന് തവണ വിദേശയാത്ര നടത്തിയത് എന്തിനെന്നും പണം പിരിച്ചത് എത്രയെന്നും ചെലവഴിച്ചത് എങ്ങനെയെന്നും ചോദ്യമുയർന്നിരുന്നു പദ്ധതിക്ക് ഫണ്ട് ചോദിച്ച് ബെർമിംഗ്ഹാമിൽ പ്രസംഗിച്ചിട്ടില്ലെന്ന് സതീശൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമെന്ന് തെളിയിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ട് വീഡിയോകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് ബെർമിംഗ് ഹാമിൽ പണം അഭ്യർത്ഥിച്ച് പ്രസംഗിക്കുന്നതിൻ്റെയും രണ്ടായിരത്തി ഇരുപത് മെയ് ഒമ്പതിന് പറവൂരിലെ വാർത്താ സമ്മേളനത്തിൻ്റെയും വീഡിയോകളാണ് പുറത്തു വന്നത് നിങ്ങൾ ഓരോരുത്തരും അഞ്ഞൂറ് പൗണ്ട് നൽകുമ്പോൾ അഞ്ച് കുടുംബങ്ങളിൽ ഓരോ തയ്യൽ മിഷൻ നൽകാനാണ് അത് ഉപയോഗിക്കുക ഗുണഭോക്താക്കളെ തദ്ദേശ സ്ഥാപനങ്ങളാണ് തിരഞ്ഞെടുക്കുക എന്നൊക്കെയാണ് ബെർമിംഗ് പ്രസംഗിച്ചത് ഈ വീഡിയോ ജെയിംസ് മാത്യു നിയമസഭയിൽ വെച്ചതും എസ് ശർമ്മയും സ്വരാജും വിഷയം ഉന്നയിക്കുകയും ചെയ്തപ്പോഴാണ് സതീശൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് പോയതാണെന്ന് പറഞ്ഞ് തടിതപ്പിയത് ഞാൻ ബെർമിംഗ്ഹാമിൽ പ്രസംഗിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയാണത് ലണ്ടനിലും ഗൾഫ് രാജ്യങ്ങളിലും ഞാൻ പോയി പ്രസൻറ്റേഷൻ നടത്തി സഹായം പിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിനിയാണ് ബെർമിംഗ്ഹാമിൽ ലഞ്ച് മീറ്റിംഗ് നടത്തി അവിടുത്തെ സഹായങ്ങൾ ക്രോഡീകരിച്ചത് അവർ പറവൂർ ടൗൺ ഹാളിൽ വന്നാണ് ചെക്കുകൾ കൈമാറിയത് പറവൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് സർക്കാർ ഓഡിറ്റിംഗ് ആവശ്യമില്ലെന്നും സോഷ്യൽ ഓഡിറ്റിങ് മതിയെന്നും ലഭിച്ച ഫണ്ടും ജലവാക്യ വിവരവും അർഹരായവരുടെ ലിസ്റ്റും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്നും പറവൂരിൽ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ലെന്നും മാത്രം പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാനെന്ന പേരിൽ സ്വന്തമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പുനർജനി പദ്ധതിയൊക്കെ നല്ലതാണെങ്കിലും വ്യാപകമായ പരാതിയാണ് സർക്കാരിന് ലഭിച്ചത് അനുമതിയില്ലാതെ വിദേശ പര്യടനം നടത്തി പണം പിരിച്ചു പദ്ധതിയിൽ വീട് നിർമ്മിക്കാതെ സന്നദ്ധത സംഘടനകൾ സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച വീടുകൾക്ക് മുന്നിൽ പദ്ധതിയുടെ ബോർഡ് വച്ചു ഇതൊക്കെയാണ് പരാതിയിൽ പറയുന്നത് യഥാർത്ഥ പുനർജിനി പദ്ധതിയിൽ ഫ്ലാറ്റ് നിർമ്മിക്കാൻ ഇളന്തിക്കരയിൽ കല്ലിട്ടെങ്കിലും പണി തുടങ്ങിയില്ല ഇരുന്നൂറ്റി പതിനേഴ് വീട് നിർമ്മിച്ചു നൽകിയെന്ന് എം എൽ എ അവകാശപ്പെട്ടെങ്കിലും വിവിധ സംഘടനകൾ സ്പോൺസർ ചെയ്ത വീടുകളായിരുന്നു ഇത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര കാതിക്കൂട്ടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൻ പാനിക്കുളങ്കര എന്നിവരാണ് വിജിലൻസിന് പരാതിയും ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന പി എസ് രാജേന്ദ്ര പ്രസാദും കാതിക്കൂട്ടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്കരയുമാണ് വിജിലൻസിന് പരാതിയും ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയത് സി പി ഐ നേതാവ് പി രാജുവും വിജിലൻസിന് പരാതി നൽകിയിരുന്നു ഈ പരാതികളിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയത്